തെളിയിച്ച യുഎഇ ബഹിരാകാശ രംഗത്ത് നേടിയത് അതുല്യ ഉയരങ്ങളാണെന്ന് അമേരിക്കൻ ബഹിരാകാശ യാത്രികയും യു എസ് നേവി ഓഫീസറും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസ്. ഷാർജ രാജേന്ദ്ര പുസ്തകമേളയിൽ യുഎഇയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാരി ഹസ അൽ മൻസൂരിയോടൊപ്പം സദസ്സുമായി സംവേദിക്കുകയായിരുന്നു അവർ. മനുഷ്യ സമൂഹത്തിനായി നാസയ്ക്ക് വലിയ പദ്ധതികളുണ്ട്. ഭൂമിയിൽ ജീവിക്കുക എന്നതിനപ്പുറം മറ്റു ഗ്രഹങ്ങളിലേക്ക് കൂടി എത്താൻ ശ്രമിക്കുക എന്നത് സുപ്രധാനമാണ്. എന്നാൽ ചൊവ്വ ദൗത്യം അല്പം പ്രയാസം പിടിച്ച കാര്യമാണെന്നും പറഞ്ഞു. ഭൂമി, ചൊവ്വ, ചന്ദ്രൻ എന്നിവയുടെ ഡയഫ്രം സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു സുനിതയുടെ സംഭാഷണം. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള സഞ്ചാരം ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞ അവർ ചൊവ്വ യാത്ര കൂടുതൽ കാര്യങ്ങൾ ലോകത്തിന് മനസ്സിലാക്കാൻ ഉപകരിക്കുമെന്നും പ്രത്യാശിച്ചു. നാസയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ റഷ്യൻ പങ്കാളികളുമായി ചേർന്നാണ് നിർമ്മിച്ചത്. അവിടേക്ക് ബോയിങ് സ്റ്റാർ ലൈനർ, സ്പേസ് എക്സ്ട്ര, ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് എന്നിവയിലൂടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമുകൾ നടക്കുന്നു. കാനഡ, ജപ്പാൻ രാജ്യങ്ങളുമായും യൂറോപ്പുമായും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ബോയിങ് സ്റ്റാർ ലൈനറിൽ ആളുകൾ അടുത്ത വർഷം ആദ്യം സഞ്ചരിക്കുമെന്നാണ് പ്രതീക്ഷ. നാസയുടെ ആദ്യ മിഷനിൽ അംഗമാവാൻ കഴിഞ്ഞതിൽ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു. ചന്ദ്രന്റെ അടുത്തായി സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ നാസയ്ക്ക് പദ്ധതിയുണ്ട്. ചന്ദ്രനിലേക്കും കൂടുതൽ പറക്കലുകൾക്ക് ഇത് സഹായമായി മാറും. 10 or 15 വർഷത്തേക്കും മനുഷ്യർക്ക് ചന്ദ്രനിൽ ജീവിക്കാനുള്ള കാലം വരുമെന്നും സുനിത വില്യംസ് പറഞ്ഞു. സാങ്കേതിക വിദ്യ അത്രയേറെ വികസിച്ചിരിക്കുന്നു. കഴിഞ്ഞ 3 ദശകത്തിനുള്ളിൽ ബഹിരാകാശ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. 20 വർഷങ്ങൾക്ക് മുമ്പ് നാസയിലെത്തുമ്പോൾ തനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാകുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ വിജയമായിരുന്നുവെന്ന് ഇന്ന് തിരിച്ചറിയാൻ കഴിയുന്നുവെന്ന് പറഞ്ഞപ്പോൾ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സദസ്സ് കരഘോഷം മുഴക്കി. ഇത്രയധികം പണം ചിലവഴിച്ച് എന്തിനാണ് ബഹിരാകാശ യാത്രകൾ നടത്തുന്നത് എന്ന ചോദ്യത്തിന് മനുഷ്യ വികസനത്തെ സഹായിക്കുന്നതാണ് ബഹിരാകാശ യാത്രകളെന്നും അതിൽ ചിലവഴിക്കുന്ന പണത്തിന്റെ അളവ് പ്രധാനമല്ല എന്നും മറുപടി നൽകി. എല്ലാം എളുപ്പം സാധ്യമാക്കും എന്നായിരുന്നു ബഹിരാകാശ സഞ്ചാരികളാകാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയോട് പറഞ്ഞത്. ഗവേഷണം തുടരുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നും പറഞ്ഞു. അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നാണ് തന്റെ അഭിപ്രായമെന്നും മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി സുനിത വില്യംസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.